തിരുവനന്തപുരം ട്രഷറി തട്ടിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ ഓഫീസ് പ്രവർത്തനങ്ങളിൽ ട്രഷറി വകുപ്പ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ട്രഷറി സോഫ്റ്റ്വെയറിൽ ജീവനക്കാർക്ക് അവരുടെ തസ്തികയിലെ ചുമതല നിർവഹിക്കാനുള്ള ആപ്ലിക്കേഷൻ മാത്രമായി പരിമിതപ്പെടുത്തും. വിരമിക്കുന്ന ജീവനക്കാരുടെയും സ്ഥലം മാറിപ്പോകുന്നവരുടെയും പാസ്വേഡും മറ്റ് സാങ്കേതിക വിവരങ്ങളും അതേ ദിവസം തന്നെ നിർജ്ജീവമാക്കാനും നടപടിയുണ്ടാകും. ഇനി മുതൽ ലോഗിൻ സൗകര്യം ലഭിക്കാൻ നിശ്ചിത ഫോറത്തിൽ അപേക്ഷ നൽകണമെന്ന ഉത്തരവ് ട്രഷറി ഡയറക്ടർ ബുധനാഴ്ച പുറത്തിറക്കി. പുതിയ ജീവനക്കാർ, സ്ഥലം മാറിയെത്തുന്നവർ, ഡെപ്യൂട്ടേഷൻ വർക്കിംഗ് അറേഞ്ച്മെന്റുകാർ തുടങ്ങി എല്ലാവർക്കും ഓഫീസ് ഓർഡർ പ്രകാരം ചുമതല നൽകിയ ശേഷം അത് നിർവഹിക്കാൻ ആവശ്യമായ ആപ്ലിക്കേഷനുകളിൽ മാത്രമാകും ഇനി മുതൽ ലോഗിൻ സൗകര്യം ലഭ്യമാക്കുക. ജീവനക്കാർക്ക് എല്ലാ വിഭാഗത്തിലും കയറാനുള്ള സൗകര്യം ഇതോടെ ഇല്ലാതാകും. കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ തസ്തിക ഉൾപ്പെടെ വ്യക്തമാക്കി ജില്ലാ ട്രഷറി ഓഫീസർക്ക് ജീവനക്കാർ അപേക്ഷ സമർപ്പിക്കണം. പുതിയ ജീവനക്കാരുടെ യൂസർ രജിസ്ട്രേഷൻ, ഔദ്യോഗിക ഇമെയിൽ വിലാസം എന്നിവയ്ക്കായുള്ള അപേക്ഷയും ജില്ലാ ട്രഷറി ഓഫീസറുടെ മേലപ്പ് സഹിതം ഡയറക്ടറേറ്റിൽ സമർപ്പിക്കണം. യൂസർ രജിസ്ട്രേഷൻ പൂർത്തിയായ അറിയിപ്പ് ലഭിച്ച ശേഷം ആവശ്യമായ ആപ്ലിക്കേഷനുകളിൽ ലോഗിൻ സൗകര്യം നൽകുന്നതായിരിക്കും. അതേപോലെ സ്ഥലം മാറിപ്പോകുന്ന ജീവനക്കാരുടെയും വിരമിക്കുന്നവരുടെയും വിവരം ട്രഷറി ഓഫീസർമാർ അതേ ദിവസം തന്നെ ജില്ലാ ട്രഷറി ഓഫീസറെയും അറിയിച്ചിരിക്കണം. ഇതോടെ സ്ഥലം മാറുന്ന ജീവനക്കാരന്റെ എല്ലാ യൂസർ പ്രിവിലേജുകളും ജില്ലാ കോർഡിനേറ്റർ റദ്ദാക്കും. ശേഷം UMASൽ ഓഫീസ് ട്രാൻസ്ഫർ ഓപ്ഷൻ മുഖേന രേഖപ്പെടുത്തും.